മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടണ ദുരന്തത്തെക്കുറിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ കള്ളം പറയുന്നുവെന്ന് മുൻ കേന്ദ്രമന്ത്രി പ്രകാശ് ജാവദേക്കർ ഇന്ന് 24നോട് പറഞ്ഞു. ദുരന്തമുണ്ടായി 100 ദിവസം കഴിഞ്ഞാണ് സംസ്ഥാനം മെമ്മോറാണ്ടം തന്നെ നൽകിയത്. SDRFലെ 700 കോടിയിൽ 500 കോടിയിലധികം രൂപ നൽകിയത് കേന്ദ്ര സർക്കാരാണെന്നും പ്രകാശ് ജാവദേക്കർ അവകാശപ്പെട്ടു. SDRF 700 crore, ഔട്ട് ഓഫ് വിച്ച് മോർ ദാൻ 500 crore ഹാസ് ബീൻ ഗിവൺ ബൈ സെൻട്രൽ ഗവൺമെൻറ്, ഈസ് ലൈയിങ് വിത്ത് ദി സ്റ്റേറ്റ് ഗവൺമെൻറ്. They have sent memorandum after 100 days of tragedy. So delay on the part of state government. Then there is already world over donations have come as for relief, CM's relief fund. He doesn't tell how much money has been collected and how they are going to use. So this is cheating the people, cheating why not victims. മുനമ്പം ഭൂപ്രശ്നത്തിൽ UDF ജനങ്ങളെ കവളിപ്പിക്കുകയാണെന്നും പ്രകാശ് ജാവദേക്കർ എന്ന് കുറ്റപ്പെടുത്തി. 24 പ്രൈം ടൈം ബ്രേക്കിംഗ്. UDF ലീഡർ സേസ് ദാറ്റ് ഇറ്റ് ഈസ് നോട്ട് വർക്ക് ഓഫ് ലാൻഡ്. ദെയർ പാർട്ട്ണർ IUML സേസ് ദാറ്റ് ഇറ്റ് ഈസ് വർക്ക് ഓഫ് ലാൻഡ്. സോ ദേ ആർ ചീറ്റിംഗ് പീപ്പിൾ, ദേ ആർ സ്പ്രെഡിങ് ഫാൾസ്ഹുഡ് അബൌട്ട് ദിസ് ആൻഡ് ദേ ആർ ഇന്നർ കോൺട്രഡിക്ഷൻസ് ആൻഡ് മോർ ഇമ്പോർട്ടൻ്റ്ലി how they are cheating Kerala voters. ബിജെപിയുടെ സംസ്ഥാന ചാർജുള്ള പ്രകാശ് ജാവദേക്കർ സംസാരിക്കുകയായിരുന്നു. ഇന്ന് അദ്ദേഹവുമായി സംസാരിച്ച എസ് ശ്രീകാന്ത് കൊച്ചിയിൽ നിന്നും തത്സമയം ചേരുന്നു. കൂടുതൽ വിശദാംശങ്ങളുമായി പ്രൈം ടൈമിലേക്ക് സ്വാഗതം ശ്രീകാന്ത്. പ്രകാശ് ജാവദേക്കർ വളരെ നിശ്ചിതമായ വാക്കുകളിലാണല്ലോ ഇന്ന് മുഖ്യമന്ത്രിയൊക്കെ ആക്രമിക്കാൻ അദ്ദേഹം തീരുമാനിച്ചത്. മാത്രമല്ല VD സതീശിനെയും അതുപോലെ ഈ മുസ്ലിം ലീഗിനെയൊക്കെ അദ്ദേഹം കടന്നാക്രമിച്ചു. ഇന്ന് അദ്ദേഹം ഒരു നല്ല ഫോമിലായി. ഗുഡ് ഈവനിങ് എസ് കെ എൻ. ഇത് 24 മാത്രമായി അനുവദിച്ച അഭിമുഖമായിരുന്നു അദ്ദേഹത്തിൻ്റെത്. അതിൽ അദ്ദേഹം അതിരൂക്ഷമായ വിമർശനം രണ്ട് വിഷയങ്ങളിലാണ് നടത്തിയത്. ഒന്ന് വയനാട്, രണ്ട് മുനമ്പം വിഷയത്തിൽ UDFൽ ഇപ്പോൾ നടക്കുന്ന പ്രശ്നങ്ങൾ. ഈ രണ്ട് പ്രശ്നങ്ങളിലും BJP സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആണ്. അതിനാൽ തന്നെ അദ്ദേഹത്തിന്റെ പ്രതികരണത്തിന് വലിയ പ്രസക്തിയുമുണ്ട്. വയനാട് വിഷയത്തിൽ അദ്ദേഹം പറഞ്ഞത് വയനാട് ദുരന്തത്തെക്കുറിച്ച് മുഖ്യമന്ത്രി കള്ളം പറയുകയാണ് എന്നുള്ളതാണ്. SDRF ഫണ്ടിലെ 700 കോടിയിൽ 500 കോടിയിലധികം കേന്ദ്രം നൽകിയിട്ടുള്ളതാണ്. ഈ ദുരന്തമുണ്ടായി 100 ദിവസം കഴിഞ്ഞാണ് സംസ്ഥാന സർക്കാർ ഒരു മെമ്മോറാണ്ടം നൽകുന്നത്. അത് തന്നെ മുഖ്യമന്ത്രി ഇന്ന് കള്ളമാണ് പറഞ്ഞത് എന്നുള്ള കാര്യം അദ്ദേഹം ആവർത്തിക്കുന്നു. CMDRF ഫണ്ടിലേക്ക് ഒരുപാട് തുക ഒഴുകിയെത്തിയിട്ടുണ്ട്. എന്നാൽ എത്ര രൂപ വന്നെന്നോ അത് എങ്ങനെ ചിലവഴിക്കുമെന്നോ മുഖ്യമന്ത്രി പറയാതെ അദ്ദേഹം വയനാട്ടുകാരെ വഞ്ചിക്കുകയാണ് എന്ന് തിരിച്ചടിച്ചിരിക്കുകയാണ് വയനാട് വിഷയത്തിൽ. അതായത് വരും ദിവസങ്ങളിലേക്കും ഈ വിവാദം കത്തിപ്പടരാനുള്ളത് BJPയുടെ പ്രഭാരി, നേരത്തെ കേന്ദ്രമന്ത്രി കൂടിയായ പ്രകാശ് ജാവദേക്കർ പറഞ്ഞിട്ടുണ്ട് 24 വഴി. മറ്റൊന്ന് മുനമ്പത്തെ വിഷയമാണ്. മുനമ്പത്ത് നമുക്കറിയാം, UDFനുള്ളിൽ VD സതീശൻ ഒരു അഭിപ്രായം പറഞ്ഞു, അതിനെ തള്ളി മുതിർന്ന മുസ്ലിം ലീഗ് നേതാക്കളടക്കം ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട്. അതിലും BJPയുടെ പ്രതികരണം വന്നിട്ടുണ്ട്. UDFലെ തർക്കം ഒരു നേതാവ് വഖഫ് ഭൂമിയല്ല മുനമ്പത്തേത് എന്ന് പറയുന്നു. എന്നാൽ അവരുടെ സഖ്യകക്ഷിയായ മുസ്ലിം ലീഗ് പറയുന്നു അത് വഖഫ് ഭൂമിയാണെന്ന്. UDF ആളുകളെ കബളിപ്പിക്കുകയാണെന്നും BJP കൊണ്ടുവരുന്ന വഖഫ് ബില്ല് എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കാണും എന്നുമാണ് പ്രകാശ് ജാവദേക്കർ അവകാശപ്പെടുന്നത്. അതായത് മുനമ്പം വിഷയത്തിൽ ഇനിയൊരു ശാശ്വത പരിഹാരം ബില്ല് മാത്രമേ ഉള്ളൂ എന്നാണ് അദ്ദേഹം പറയുന്നത്. UDFലെ തർക്കത്തെ അദ്ദേഹം പരിഹസിക്കുകയും ചെയ്യുന്നു. പ്രതിപക്ഷ നേതാവിനെ പേരെടുത്ത് പറഞ്ഞുള്ള പരിഹാസമാണ് അദ്ദേഹം ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. ഈ രണ്ട് പ്രധാനപ്പെട്ട വിഷയങ്ങളിലും 24ലൂടെ അദ്ദേഹത്തിന്റെ പ്രതികരണം ഇതാദ്യമായി വന്നിട്ടുണ്ട്. താങ്ക് യു ശ്രീകാന്ത്.